മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ സംസ്കാരത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചില സമയത്തൊക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കാണാതായി പോയ കുഞ്ഞുങ്ങളുടെ എണ്ണം 796 എന്നാണ് പറയുന്നത്. ഒപ്പം സ്ത്രീകളുടെ എണ്ണം, അതിൽ കുടുംബിനികളുണ്ട്, വിവാഹം കഴിയാത്തവരുണ്ട്, 606 പേരെയാണ് ഈ 3.5 വർഷം കൊണ്ട് ഔദ്യോഗികമായ കണക്കുകളാണ്. ഇതിനൊക്കെ പുറമെ സ്കൂളുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഗ്രൂപ്പായിട്ട് സൗഹൃദത്തിൻ്റെ ചില കൂട്ടായ്മയൊക്കെ ആയിരിക്കാം, പിരിഞ്ഞു പോകാനായിട്ട് സങ്കടമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗ്രൂപ്പായിട്ട് കടന്നു കളഞ്ഞവരുണ്ട്. കോട്ടയം സ്കൂളിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുഞ്ഞുങ്ങൾ കടന്നു പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നത്. സ്വവർഗ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെ അതിൻ്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾ, ഓരോ കൾച്ചർ ചേഞ്ചുകൾ വരുമ്പോഴും നമുക്കൊക്കെ വളരെയധികം അതിനൊക്കെ പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള രീതിയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് നന്മയെ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെയുണ്ട്. ചേഞ്ചാണ് നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്, വല്ലാതെ നമ്മളെ തകർത്ത് കളയുന്നത് അല്ലേ. സമൂഹത്തിൻ്റെ ചേഞ്ച്, ഒരു വ്യക്തിയുടെ ചേഞ്ച്, കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ഒരു വലിയ പ്രശ്നം. വിവാഹമൊക്കെ കഴിഞ്ഞവരൊക്കെ പറയും വിവാഹത്തിൻ്റെ ആ സമയങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായ സ്നേഹം പിന്നീട് വളരെ പെട്ടെന്നൊരു ചേഞ്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സ്നേഹമുള്ളവർ ഇത്തരം ഒരു പെട്ടെന്നുണ്ടായൊരു ചേഞ്ചിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ജീവിതത്തിൽ മാറ്റങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് ഒരു മനുഷ്യന് വരിക. ശൈശവകാലം അല്ലേ, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, ഒരു മനുഷ്യൻ്റെ ബോഡി അത് പല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. കുഞ്ഞായിരിക്കുന്ന പോലെയുള്ള ഭാവമല്ല കുറച്ചും കൂടി വളരുമ്പോൾ. അതങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദേ രൂപാന്തരീകരണ തിരുനാൾ, ഈശോ രൂപാന്തരപ്പെടുകയാണ്, താബോർ മലയിലേക്ക് കയറി പോവുകയാണ്. കൂടെ 3 എണ്ണത്തെ കൂട്ടിയിട്ടുണ്ട്, പത്രോസ്, യാക്കൂബ്, യോഹന്നാൻ. ഈ രൂപാന്തരീകരണം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ പെട്ടെന്നുള്ള ഒരു പ്രകാശമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഈ ശിഷ്യന്മാർ കണ്ടെത്തുകയാണ്. അനുഭൂതി നിറഞ്ഞൊരു അനുഭവം ആ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. വളരെ അനുഭൂതിയാണ്. താഴേക്കൊന്നും ഇനി പോകണ്ട, അവിടെ മാത്രമായാൽ മതി. ഈശോയുടെ കൂടെ പഴയ നിയമത്തിലെ മോശയും ഏലിയായൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു അനുഭൂതിയിൽ പത്രോസ് പറയുന്നത് നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഇവിടെ നമുക്കായിരിക്കാം, പുറത്തേക്ക് പോകണ്ട, നമുക്ക് ആ 3 കൂടാരങ്ങളിലിരുന്ന് ആ അനുഭൂതിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പക്ഷേ ഈശോ താബോർ മലയുടെ താഴേക്ക് ഇറങ്ങി വരാനായിട്ടാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇനി കൂടെ കൂട്ടിയ 3 പേരുടെ അവസ്ഥ നോക്കി, ജീവിതത്തിൽ ഈശോ കൂടെ കൂട്ടിയ, എപ്പോഴും കൂടെ കൂട്ടിയ 3 പേരാണ്. ഈശോയുടെ പീഡാനുഭവ വേളയിലൊക്കെ ഈശോയിനെ മറന്ന് ഉറങ്ങിപ്പോയ, മറന്നുപോയ, വിട്ടുപോയ 3 പേരാണ്. കൂടെ കൂട്ടിയവർ ക്രിസ്തു കാണിച്ചു കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അവൻ്റെ വേദനകളിലേക്കൊന്നും കടന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പരാജയപ്പെട്ടു പോയവരാണ്. പിന്നെ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ് ഇവരൊക്കെ വീണ്ടും റിക്കളക്ട് ചെയ്ത് വീണ്ടും ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ നടക്കുന്നവൻ്റെ വേദന തിരിച്ചറിയാൻ, കൂടെ നടക്കുന്നവൻ്റെ നൊമ്പരം തിരിച്ചറിയാൻ, അവൻ്റെ കുറവുകൾ തിരിച്ചറിയാൻ, അവരോടൊന്ന് ചേർന്നിരിക്കാൻ സാധിക്കുമ്പോഴല്ലേ യഥാർത്ഥ സൗഹൃദം, അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുക. ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ എന്നോടുകൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാനെന്ന്? ഈ രൂപാന്തരീകരണം അതിനുശേഷമുള്ള ജീവിതമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, കുടുംബപ്രാർത്ഥനയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും അല്ലേ. അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് നമ്മുടെ സ്വസ്ഥാനങ്ങളിലിരുന്ന് നമ്മുടെ സുഖസൗകര്യമനുസരിച്ച് അനുഭൂതി അനുസരിച്ച് ചെയ്താൽ പോരെ എന്നുള്ളൊരു പ്രാർത്ഥന, ഒരു മനോഭാവമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കളിക്കണമെങ്കിൽ നമ്മളെ വീടിൻ്റെ ചെറിയ മുറിയിലാണോ കളിക്കുക? അല്ല,
കളിക്കാനായിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാലാണ് ആ അനുഭവം എനിക്ക് കിട്ടുക. ഇനി എൻ്റെ ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ആ റൂമിലിരുന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ അല്ലേ, വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടുക. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള അനുഭവം ഉണ്ടാകണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കോവിഡിന് ശേഷമൊക്കെ പറയും ടി വിയിൽ മാത്രം കുർബാന കണ്ടാൽ പോരെ, പക്ഷേ ദൈവികമായിട്ടുള്ള അറിവ് എൻ്റെ ഉള്ളിലുണ്ടാവുകയും ഞാൻ ആ അറിവിനനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ വഴിതെറ്റിപ്പോകുന്നത്, ഈ അറിവ് അനുഭവമാകാതിരിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിൻ്റെ അനുഭവം ലഭിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദേവാലയത്തിൽ പോകണം. അവിടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും അനുഭവിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലും ഈ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം ഉണ്ടാവുക, ഞാനും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കടന്നു വരുന്നത്. ഈശോയുടെ ഈ രൂപാന്തരീകരണം, ട്രാൻസ്ഫിഗറേഷൻ എന്നുള്ള വാക്കാണ് പറയുന്നത്, ഞാനും രൂപാന്തരപ്പെടുന്നുണ്ട്, ഈശോയെ ഉൾക്കൊള്ളുമ്പോൾ ഞാനും മാറ്റപ്പെടുന്നുണ്ട്. നമുക്കും ഈ ഒരു മാറ്റത്തിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കാം. എൻ്റെ സുഖാനുഭൂതികളുടെ ഇടങ്ങളിൽ നിന്ന് എനിക്ക് താബൂർ മലയിലേക്ക് കയറാൻ, അവിടെ എനിക്ക് ഈ രൂപാന്തരീകരണം കാണാൻ സാധിക്കും. അത് കണ്ട് അനുഭൂതിയായി നിന്നാൽ പോരാ, താഴെത്തട്ടിലേക്ക് ഇറങ്ങണം, കാൽവരി കയറാനുണ്ട്. ഈ താബൂർ മലയുടെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളവരെ നമുക്ക് ഉത്തിതൻ്റെ ക്രൂശിതൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാനാകും. അപ്പം അതുകൊണ്ട് നമ്മുടെ സുഖാനുഭവത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും നമുക്ക് യാത്ര തിരിക്കാം. നമുക്കധികം സുഖങ്ങളൊന്നും വേണ്ട, ഈശോയുടെ കൂടെ സഹനത്തിൻ്റെ വേദനയിലൂടെ സങ്കടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഈശോയുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം അല്ലേ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.